വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഈസി ആൻഡ് പെർഫെക്റ്റ് സാമ്പാർ ഫോർ ബിഗിനേഴ്സ്. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ സാമ്പാർ വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് പരിപ്പ് എടുക്കാം. തോരപ്പരിപ്പും കടലപ്പരിപ്പും കൂടി കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ അരമണിക്കൂർ ഒന്ന് കുതിർത്തിയെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ചോ റെഗുലർ പാൻ ഉപയോഗിച്ചോ വേവിച്ചെടുക്കാം. പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും, അതുകൊണ്ട് ഞാൻ പാൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ അര കപ്പ് ചേന, അര കപ്പ് പൊട്ടാറ്റോ, പടവലങ്ങ, കുമ്പളങ്ങ, ചൊരക്ക ഇവ എല്ലാം കൂടെ ഒരു കപ്പ്, 3 ഇഞ്ച് നീളമുള്ള 4 മുരിങ്ങയ്ക്ക, അര കപ്പ് ക്യാരറ്റ്, ബീൻസ്, കൊത്തമര ഇവ രണ്ടും കൂടെ അര കപ്പ്, ഒരു മീഡിയം സൈസുള്ള ഏത്തയ്ക്ക, അര കപ്പ് മത്തൻ, 2 വഴുതനങ്ങ, 3 കോവയ്ക്ക, മീഡിയം സൈസുള്ള 5 വെണ്ടയ്ക്ക ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 3 പച്ചമുളക് നെടുകെ മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് കവർ ചെയ്യുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്കയെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണം. ഈ വെജിറ്റബിൾസിനെ നമുക്ക് അടച്ചു വെച്ച് 1/4 ഭാഗം വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് 75% കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വലിയ ഒരു സവാള, വലിയൊരു തക്കാളി, 5 വെണ്ടയ്ക്ക ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ 2-3 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളിയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് സാമ്പാർ പൗഡർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഹോം മെയ്ഡ് സാമ്പാർ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 15 വറ്റൽമുളക്, 1/4 കപ്പ് മല്ലി, 1/4 കപ്പ് കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, 1 ഇഞ്ച് നീളമുള്ള 1 കായം, 2 തണ്ട് കറിവേപ്പില ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇവയെല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാമ്പാർ പൗഡറാണിത്. ഈ സാമ്പാർ പൗഡറിനെ സാമ്പാറിലോട്ട് ചേർക്കുന്നതിന് മുമ്പായി ചൂടാക്കിയെടുക്കണം. 1/4 കപ്പ് സാമ്പാർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു പാനിലോട്ട് എടുക്കാം. കുറച്ചുകൂടെ എരിവിന് വേണ്ടി 1 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നമുക്കിതിനെ നന്നായൊന്ന് വറുത്തെടുക്കണം. പൗഡർ കരിഞ്ഞു പോകരുത്. സാമ്പാറിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇതിനെ ഒരിക്കൽ കൂടെ വറുത്തെടുക്കുന്നത്. ഓരോ തവണ സാമ്പാർ വെക്കുമ്പോഴും പൗഡർ എടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിതിനെ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. സാമ്പാർ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഒന്ന് തിക്കായി വരും. ചെറുതായൊന്ന് തിള വരുമ്പോൾ നമുക്കിതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് മല്ലിയിലയാണിത്. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ടെമ്പറിംഗ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വറ്റൽ മുളക്, കറിവേപ്പില ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വറവിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാമ്പാറിലോട്ട് ഒഴിക്കാം. നന്നായൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ഇഡലി, ദോശ, റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.